ഒരു വീട് വെക്കാൻ മനസ്സിൽ ആഗ്രഹം വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് പലവരെയും കോൺടാക്ട് ചെയ്ത് അവർക്കറിയാവുന്ന ആർക്കിടെക്ട്സ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ കാലത്ത് എല്ലാവരും ചെയ്യുന്ന പോലെ ഇൻ്റർനെറ്റിൽ ചെക്ക് ചെയ്തായിരുന്നു. അപ്പം പല ആർക്കിടെക്ട്സിൻ്റെ വർക്ക് കണ്ടിരുന്നു. പിന്നെ ആ കൂട്ടത്തിലാണ് 3DB എന്നുള്ള സൈറ്റ് കാണുകയും അത് ആ സമയത്ത് ട്രിവാൻഡ്രത്തിലാണെന്നോ ഇല്ല ഞങ്ങളുടെ വീടിൻ്റെ വളരെ അടുത്താണെന്നൊന്നും അറിയില്ല. ബട്ട് അവരുടെ വർക്കിൽ വളരെ ഇമ്പ്രസ്ഡ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവരെ കോൺടാക്ട് ചെയ്തു. ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന പോലത്തെ ഒരു മിനിമലിസ്റ്റിക് ആൻഡ് കണ്ടംപററി സ്റ്റൈലിലുള്ള വീടുകളുടെ ഒത്തിരി 3D റെൻഡറിങ്സ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രശാന്തിനെ കോൺടാക്ട് ചെയ്തതും അങ്ങനെ പോയി കണ്ടാണ് ഈ ഒരു പ്ലാനും എലിവേഷനും ഒക്കെ ചെയ്ത് ഇപ്പം ഈ ഒരു വീട് വരെ എത്തി നിൽക്കുന്നു. ഇനിഷ്യൽ ഡിസ്കഷനിൽ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് 3D ബ്രിക്സിൻ്റെ ടീം വളരെ പേഷ്യൻ്റ് ആയിട്ട് ലിസൺ ചെയ്യുന്ന ഒരു ടീമാണ്. ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ അവർക്ക് പല പ്രോസസ്സുകളും ഉണ്ടായിരുന്നു. ചില ക്വസ്റ്റിനേഴ്സ്, ഞങ്ങൾ ഏറ്റവും അധികം ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്പോട്ട് എന്തൊക്കെയാണ്, ഞങ്ങൾ ഫ്രീ ടൈമിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ പല ക്വസ്റ്റിനെയറിൽ കൂടെയാണ് അവർക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീട് എങ്ങനെ ആയിരിക്കണമെന്ന് അവർ മനസ്സിലാക്കിയെടുത്തത്. സ്റ്റേജിൽ വീട് ഫിനിഷായി കണ്ടപ്പോൾ തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാഗസിനിൽ വരുന്ന ഒരു പടം പോലെ തന്നെയാണ് ഇരുന്നത്. അത്രയും ഫോട്ടോജെനിക് ആയിരുന്നു ഈ ഒരു ലേ ഔട്ടാവട്ടെ, ആ ഒരു ക്യൂരിയോസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാവട്ടെ, എല്ലാത്തിലും ഒരു മാഗസിനിൽ കണ്ട ഒരു എഫക്റ്റാണ് കിട്ടിയത്.